എന്നും സമ്മതം എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായി ലക്ഷ്മി തലകറങ്ങി വീണതിനെ തുടർന്ന് ഉടൻ തന്നെ ലക്ഷ്മിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് ശാരദയും. അതുപോലെ തന്നെ രാഹുലും. ഇതേ തുടർന്ന് രാഹുൽ അച്ഛനാവാൻ പോവുകയാണ് എന്നുള്ള കാര്യം ഡോക്ടർ സന്തോഷത്തോടെ അറിയിച്ചിരിക്കുകയാണ്. ഈ കാര്യം അറിയുന്നത് ശാരദയെയും സന്തോഷിപ്പിക്കുന്നു. ഇതോടെ ലക്ഷ്മിയെയും കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോകുന്നതിനായി തീരുമാനമെടുക്കുന്ന അവർ സ്വീറ്റ്സ് വാങ്ങുന്നതിനായി തയ്യാറായിരിക്കുകയാണ്. ഇതേസമയം പത്മജ വീട്ടിൽ നടന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം ഫോൺ ചെയ്തുകൊണ്ട് ശാരദയുടെ മകളോട് സംസാരിക്കുകയും താൻ ചുമ്മാ ഒന്ന് ദേഷ്യപ്പെട്ടപ്പോഴേക്കും തലകറങ്ങി വീഴുകയായിരുന്നു എന്നും ഒരു അവാർഡ് കൊടുക്കേണ്ട അഭിനയമായിരുന്നു അവളുടേതെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയമാണ് അവിടേക്ക് തിരികെ അവർ കയറി വരുന്നത്. ഇതോടെ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം പത്മജ ചോദിച്ചതിനെ തുടർന്ന് പത്മജയ്ക്ക് സ്വീറ്റ്സ് കൊടുക്കുന്നതിനായി ലക്ഷ്മി തയ്യാറായിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചു പോകുന്ന അവർ ഇതിനു പിന്നിലെ കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് ഒടുവിൽ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിനായി തയ്യാറായിരിക്കുകയാണ്. ലക്ഷ്മി താൻ അമ്മയാകാൻ പോവുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് ശാരദയും രാഹുലും വളരെയധികം സന്തോഷത്തിലാണ് എന്ന് പത്മജ മനസ്സിലാക്കുന്നു. ഇതേസമയം ഫോണിലൂടെ ഈ വാർത്ത അറിയുന്നത് രാഹുലിൻ്റെ സഹോദരിയെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് അവർ. എന്തായാലും ഈ വാർത്ത അറിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പത്മജ ഇതേ തുടർന്ന് ലഡു എടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവിടെ നിന്ന് മാറി നിൽക്കുന്ന പത്മജ കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ എന്ന് രാഹുലിൻ്റെ സഹോദരിയോട് ചോദിക്കുകയും ഇതിലും വലിയ ദുരന്തമൊന്നും ഇനി വരാൻ പോകുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതിനൊരു മറുമരുന്ന് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി രാഹുലിൻ്റെ സഹോദരി മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇതേസമയം ശാരദാസ് കമ്പനിയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനായി മിഥുൻ ശ്രമം ആരംഭിക്കുന്നു. ഇത് കാണാൻ ഇടയാകുന്ന വൈശാഖൻ അതിൽ ഇടപെടുകയും പുതിയ സ്റ്റാഫിനെ എന്തിനാണ് നിയമിച്ചത് എന്ന് ചോദിക്കുന്നു. പക്ഷേ അതെല്ലാം തൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ് എന്ന് വ്യക്തമാക്കുന്ന മിഥുൻ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് വൈശാഖനോട് അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിനുശേഷം രാഹുൽ ലക്ഷ്മിയുടെ അച്ഛനെ ഫോൺ ചെയ്യുകയും ലക്ഷ്മിയുടെ അച്ഛനോട് താൻ അച്ഛനാവാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായി ഈ കാര്യം അറിയുന്നത് ലക്ഷ്മിയുടെ അച്ഛനെ ഞെട്ടിച്ചു കളയുകയും അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് അയാൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഇപ്പോൾ ശാരദാസിൽ മിഥുനും ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം താൻ അറിഞ്ഞുവെന്നും എന്തിനാണ് അവളുടെ പിന്നാലെ ഇപ്പോഴും അവൻ നടക്കുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്ന അയാൾ എന്തായാലും ഇനി മിഥുൻ്റെ പദ്ധതികളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അറിയിക്കുകയും ലക്ഷ്മി പ്രഗ്നന്റാണ് എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായി ഈ കാര്യം അറിയുന്നത് ലക്ഷ്മിയുടെ അമ്മയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതേസമയം ലക്ഷ്മി പ്രഗ്നന്റാണ് എന്നുള്ള വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് ഗോവിന്ദക്കുറുപ്പും അതുപോലെ തന്നെ വൈശാഖനും ഞെട്ടിപ്പോകുന്നു. ഉടൻ തന്നെ പത്മജിയെ കാണുന്നതിനായി എത്തുന്ന വൈശാഖൻ കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് ഇത് കൈവിട്ട കളിയാണ് എന്നുള്ള കാര്യം പത്മജ പറയുകയും ഇനി അവൾ പ്രസവിക്കുക കൂടി ചെയ്യുകയാണ് എങ്കിൽ അവളെ ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും പുറത്താക്കാൻ സാധിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ കുട്ടിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള മരുന്ന് താൻ ഉടൻ തന്നെ കൊണ്ടുവരാമെന്ന് വൈശാഖൻ പറയുകയും അത് തന്ത്രത്തിൽ അവൾക്ക് കൊടുത്താൽ മതി എന്ന് ഉപദേശിക്കുകയും ചെയ്തതിനെ തുടർന്ന് താൻ അങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് പത്മജ. എന്നാൽ ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന മുരളിയുടെയും കൂട്ടരുടെയും മുൻപിൽ വെച്ച് അവളുടെ വയറ്റിൽ വളരുന്ന കുട്ടി രാഹുലിൻ്റേത് തന്നെയാണ് എന്ന് എന്ത് ഉറപ്പാണ് എന്ന് പത്മജ ചോദിക്കുകയും ഇത്രയും നാൾ അവൾ മിഥുൻ്റെ കൂടെയല്ലേ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ ചോദ്യം വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇത് എതിർത്തുകൊണ്ട് മുന്നോട്ട് വരുന്നതിനായി മുരളി തയ്യാറാവുകയും ലക്ഷ്മിയെ പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ചിന്തകൾ ഇനി ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്നുള്ള താക്കീത് നൽകിയിരിക്കുകയാണ് മുരളി. അപ്രതീക്ഷിതമായ മുരളിയുടെ ഈ വാക്കുകൾ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് പത്മജയെ.